നമസ്കാരം. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയെ പുലിമടയിൽ ചെന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ച ബംഗാളിലെ കടുവ എന്ന് വിശേഷണമുള്ള മമതാ ബാനർജി. സുവേന്ദു അധികാരി നിലവിളിച്ചുപോയി ഒരു ഘട്ടത്തിൽ, ഞാൻ തോറ്റു തുന്നം പാടുമോ എന്ന്. സുവേന്ദു കുടുംബത്തിന് വലിയ അധികാരമുള്ള ശക്തിദുർഗമായ പ്രദേശം ആണ് നന്ദിഗ്രാം. സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും CPM പ്രക്ഷോഭം ആളിക്കത്തിച്ചത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ വൈഭവം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് ചുക്കാൻ പിടിച്ചത് സുവേന്ദു അധികാരി എന്ന പഴയ തൃണമൂൽ കോൺഗ്രസ് നേതാവാണ്. ഗുണ്ടായിസത്തിലൂടെ മാത്രമേ CPM ഒതുക്കാൻ കഴിയൂ എന്ന് സുവേന്ദു മമതാ ബാനർജിക്ക് കാണിച്ചു കൊടുത്ത ഒരു കാലം. എന്നാൽ CPMന്റെ അടി തെറ്റി ഇന്ന് CPM നാമാവിശേഷമായി. പക്ഷേ സുവേന്ദു ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ രാഷ്ട്രീയ ആയുധമായി BJP കണക്കാക്കുന്നു. സുവേന്ദു ശക്തമായി മമതാ ബാനർജിയെ പാളയത്തിൽ തന്നെ നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും അത് തോൽവിക്ക് സമാനമായ നിറം മങ്ങിയ വിജയം മാത്രമായിരുന്നു. ഒന്നോർത്താൽ സുവേന്ദു അധികാരി 50,000 കുറച്ച് ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞു. ജയിച്ചതാകട്ടെ വെറും 1,500 വോട്ടുകൾക്ക് മാത്രം. എന്നിട്ടെന്തേ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാത്തതെന്ന് തൃണമൂൽക്കാർ പരിഹാസത്തോടെ ചോദിക്കും. ഇപ്പോൾ ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് മമതാ ബാനർജി. നിയമസഭയിൽ പരാജയപ്പെട്ടതിനാൽ നിലവിൽ നിയമസഭയിലെ അംഗമല്ലാത്ത മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തെങ്കിലും 6 മാസത്തിനുള്ളിൽ നിയമസഭാ അംഗമാകണം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചട്ടമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ പ്രകാരം 6 മാസത്തിനുള്ളിലെ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ ഒരുങ്ങുകയാണ് മമതാ ബാനർജി. കോൺഗ്രസ് അകമഴിഞ്ഞ രീതിയിൽ സഹായിക്കുമ്പോൾ തിരിച്ച് പ്രത്യുപകാരമായി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് മമതാ ബാനർജിയുടെ പാർട്ടിയുടെ അകമഴിഞ്ഞ സ്നേഹവും ശക്തമായിട്ടുള്ള പിന്തുണയുമാണ്. ഇനിയുള്ള വരും കാലങ്ങളിൽ BJPക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസിനോടൊപ്പം തോളോട് തോൾ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഊർജവും അടവ് നയങ്ങളും തൃണമൂൽ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായി UPയുടെ അധ്യക്ഷ പദവി വരെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഒന്നു തന്നെയാണ്, BJP വിരുദ്ധ രാഷ്ട്രീയം ഭാരതത്തിൽ ഉടനീളം ഒരു പാൻ ഇന്ത്യ പൊളിറ്റിക്സായി കെട്ടിപ്പൊക്കാൻ വേണ്ടിയുള്ള തീവ്രമായ യജ്ഞം സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഇതെത്രത്തോളം വിജയിക്കും പരാജയപ്പെടും എന്നത് ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, കോൺഗ്രസ്സിന് അംഗബലം കൂട്ടും. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായി പലരും ഇനി വരും നാളുകളിൽ ചേക്കേറും.